മുന്നിൽ ചേട്ടാ ഹലോ ഹലോ ചേട്ടാ നിങ്ങളൊന്നും സൈഡിലല്ലേ നിങ്ങൾ എവിടേക്ക് ആയിരുന്നു മിനിസ്റ്ററിനെ ചെക്ക് ചെയ്യണോ കാണണ്ടേ മിനിസ്റ്റർ കണ്ടേ ഈ ഓട്ടോമാറ്റിക് മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ പോയി കാര്യങ്ങൾ പരിശോധിക്കുക. അതിന്റെ ടെമ്പറേച്ചർ പരിശോധിക്കുന്നു, വിറ്റമിന്റെ മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുന്നു, ലെയർ അതിന്റെ തിക്നസ് മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കും. ഇത് നിർമ്മാണ സമയത്ത് പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ച് നിർമ്മാണം നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനാകും, സുതാര്യത ഉറപ്പുവരുത്താനാകും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായ പ്രവണതകൾ, അഴിമതിക്ക് സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാകും. ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് മൂന്ന് ഓട്ടോമാറ്റിക് മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ബഹുമാന്യ മുഖ്യമന്ത്രിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഇന്നു മുതലാണ് റോഡുകളിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഇവിടെയാണ് തുടങ്ങുന്നത്. ഈ റീജിയനുകളിൽ, ജില്ലകളിൽ, റോഡുകളിൽ ഈ പരിശോധന നടക്കുന്നത് പ്രവൃത്തി സൈറ്റിൽ നേരിട്ടെത്തി ഗുണനിലവാരം പരിശോധിക്കാനാവുക എന്നുള്ളത് വളരെ നല്ല നിലയിൽ നമ്മുടെ പ്രവൃത്തി സുതാര്യത ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതിന് കാരണമായി മാറും. റോഡ് പ്രവൃത്തി മാത്രമല്ല, പാലങ്ങളുടെ പ്രവൃത്തി, പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടങ്ങളുടെ പ്രവൃത്തി ഒക്കെ ഇങ്ങനെ ഈ നിലയിൽ പരിശോധിക്കുന്നതാണ്. ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം റോഡ് പ്രവൃത്തികളിൽ മിക്സിന്റെ ടെമ്പറേച്ചർ കൃത്യമായി മനസ്സിലാക്കാനാകും. ഇതിൽ അഡ്മിസിബിൾ ടെമ്പറേച്ചർ 130 ഡിഗ്രി മുതൽ 150 ഡിഗ്രി വരെയാണ്. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഇടയിലാണോ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനാകും. അതിൽ വിറ്റമിൻ കണ്ടന്റ്, ആ വിറ്റമിൻ കണ്ടന്റ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്ന സ്ഥിതി വരും. അതിൽ ബൈൻഡർ കണ്ടന്റ് നോക്കുമ്പോൾ കണ്ടന്റിന്റെ വിറ്റമിൻ, മോയ്സ്ചർ കണ്ടന്റ്, വെള്ളത്തിലെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിന്റെ ഭാഗമായി പരിശോധിക്കാനാവും. ഇത് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന സൈറ്റിൽ വെച്ച് തന്നെ ഗുണനിലവാര പരിശോധന നടത്താനാവും, അതിന്റെ ഫലം പിന്നീട് അറിയാൻ വേണ്ടി പറ്റും. പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ആവശ്യമായ തിരുത്തൽ നടപടികൾ ഇതിന്റെ ഭാഗമായി നടത്താനാകും. ഈ മൂന്ന് റീജിയനുകളിലായി ലാബ് വഴി നടത്തുന്ന പരിശോധനകൾ, അതിന്റെ റിപ്പോർട്ട് എല്ലാ മാസവും 10-ാം തീയതിക്കുള്ളിൽ പരിശോധിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് എന്തായാലും പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾ കൂടുതൽ കരുത്തുപകരുന്നതായിരിക്കും, തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് ആരംഭിക്കുന്ന പ്രവൃത്തി ഒന്ന് നേരിട്ട് വന്ന് പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ടീമുണ്ട്, ഇതിന്റെ സാങ്കേതികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഓരോ ഇടത്തും ഇതുപോലുള്ള ടീം വന്ന് പരിശോധന നടത്തി പോകുന്നതായിരിക്കും. എല്ലാ വർക്കുകളിലും എക്സ്പെക്ട് ചെയ്യുന്നത്.
അത് നമ്മള് റാൻഡമായി സാധ്യപ്പോ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഇവിടെ സാധ്യമാകുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തും. ഇത് എന്നിട്ട് വ്യാപിപ്പിക്കും. എവിടെ നിന്നും എങ്കിലും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നുണ്ടോ അവിടെ തീർച്ചയായിട്ടും പരിശോധന നടത്തുന്നതായിരിക്കും. ഇത് വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാനാകും, വലിയ മാറ്റം, ഒരു ടീം വർക്കിന്റെ ഭാഗമായി വലിയ മാറ്റം ഉണ്ടാക്കാനാവും. നല്ല പ്രവൃത്തി ഗുണമേന്മ ഉറപ്പുവരുത്താനാകും, സുതാര്യത ഉറപ്പുവരുത്താനാകും, തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാനാവും. അഴിമതിക്കെതിരെ ശക്തമായ ഒരു നിലപാടായി ഇത്തരം പ്രവർത്തനങ്ങളെ മാറ്റിത്തീർത്ത് എല്ലാവരും ഒരു ടീമായി നിന്ന് പോകാനാവും. ഫലം കുറച്ച് സമയമെടുക്കും, ഒരു ഒന്ന് രണ്ട് മണിക്കൂറല്ലേ, ഒന്നര മണിക്കൂറും ഫലം വരാൻ സമയമെടുക്കും. പരിശോധിച്ച് പോകാവുന്നതാണ്. ശരി, കാര്യം നടക്കട്ടെ. നാളെയുള്ള സ്ഥലം നോക്കും, അത് എവിടെയാ നോക്കി ആദ്യം പ്ലാൻ ചെയ്ത്, നാളെ ഒരു സ്ഥലം നോക്കിയിട്ട് പ്ലാൻ ചെയ്തോട്ടെ. ചിത്രല്ലേ.